ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതിൻ്റെ ഡാമിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് കാലം മുമ്പാണ് കാണുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്തോ നടന്നില്ല. ഇപ്പോൾ വയനാട്ടിൽ ഈ ഒരു ഇൻസിഡൻറ്റ് കൂടെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു പോഡ്കാസ്റ്റാണ് ഓർമ്മ വന്നത്. എന്തോ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ വളരെ ചെറിയൊരു ചാനലാണ്, 100 അല്ലെങ്കിൽ 1000 പേരാണ് ഇപ്പം നമുക്കൊരു വ്യൂ വരുന്നത്. അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷെ എന്നാൽ പറ്റുന്ന എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എന്താ പറയുക ഷോർട്സ് ആണ് എൻ്റെ ഇടുന്നത് ഇപ്പോൾ ഇത് ഒരു വീഡിയോയുടെ കൂടെ. അപ്പം അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ പോയി നോക്കുക, ചെക്കൗട്ട് ചെയ്യുക, മനസ്സിലാക്കുക എന്ത് വലിയൊരു സീരിയസ് ഒരു ഇഷ്യൂ ആണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു പ്രതീക്ഷയിൽ, ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കിടന്നുറങ്ങുന്നത്. വളരെ വലിയൊരു ദുരന്തമായിട്ട് മാറാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. 100 പേരെങ്കിൽ 100 പേര്, 1000 പേരെങ്കിൽ 1000 പേരുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണുക, കണ്ട് ഷോർട്സ് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണം മെയിൻ ആ ഒരു ലോങ് ഫോം ഓഫ് കോണ്ടന്റ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ ഒരു ചാനലിലെ എച്ച് പോഡ്കാസ്റ്റ് എന്നാണ് ഒരു പോഡ്കാസ്റ്റിന്റെ പേര്. അത് ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഡാം എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഡേഞ്ചർ ആണ്, അത് എത്ര പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക. 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിന്റെ ഓൾമോസ്റ്റ് 50%. ഈ പറഞ്ഞ കേരളത്തിൽ പൊട്ടാൻ ചാൻസ് ഉള്ള ഡാം മുല്ലപ്പെരിയാർ മാത്രമല്ല ഇയാള് പറയുന്നത്, അങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. നമ്മൾ ഈ ഡാം അപകടങ്ങൾ നടന്ന ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിയൊന്നും പഴയ ഡാമുകളൊന്നും അല്ല. ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയത് അമേരിക്ക ഹിരോഷിമ നാഗാസാക്കിയില് അനുഭവം കിട്ടിയതിനെക്കാട്ടിലും 150 ഇരട്ടി പവറിലേക്ക് ഈ വെള്ളം അടിക്കാൻ. സീ ലെവലിനെക്കാട്ടിലും 850 or 830 മീറ്റർ മേലെയാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ലൈക്ക് ഒരു 830 മീറ്റർ മേലെ ഒരു ബോംബ് കൊണ്ടുവച്ചിരിക്കുകയാണ്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്. താഴേക്ക് ദൈവവിശ്വാസികൾ അല്ലാത്തവർ പോലും ദൈവത്തിനെ വിളിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഈ സാധനം ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് 40 മിനിറ്റ്സിൽ താഴെ ഇപ്പുറത്തെ ഡാമിലെത്തും, അതെല്ലാം കൂടെ പൊട്ടി തീർച്ച കഴിഞ്ഞാൽ എല്ലാം കൂടെ അറബിക്കടലിൽ കിടക്കും, തീർന്നു കഴിഞ്ഞു. ഈ ന്യൂസ് നമ്മൾ അറിയത്തോലും. സേവ് കേരള ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന ക്യാമ്പയിൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഈ സാധനം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങുക. ലെറ്റ് അസ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ഉദാഹരണം പറയാം. ഈ ധ്രുവ്രത്തി ഇല്ലേ, നമ്മുടെ ധ്രുവ്രത്തി ഇലക്ഷൻ വീഡിയോസ് ഇത്രയും ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേ സമയം കേരളത്തിലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും കേരളത്തിലെ 100K ഫോളോവേഴ്സ് പ്ലസ് ഉള്ളവരൊന്നും ഇലക്ഷനെ പറ്റി ഒറ്റ വീഡിയോ ചെയ്യില്ല. ഈ പറയുന്ന സോ കോൾഡ് ലൈക്ക് അങ്ങനത്തുള്ള ആരും തന്നെ ഇലക്ഷൻ റിലേറ്റഡ് ഒരു വീഡിയോ ലൈക്ക് അവരൊക്കെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ പോലെ എല്ലാം സംസാരിക്കൂല അവർ. അങ്ങനെ ആയി പോരുത്. ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിബഡി ഷുഡ് ടേക്ക് അപ്പ് ആൻഡ് ചെറിയ ചെറിയ ഇൻഫ്ലുവൻസസ് ഒന്നും ചെയ്തെടുത്താൽ പോരാ. അപ്പൊ നമ്മൾ ഈ പറയുന്ന കണക്ക് കേരളത്തിലെ ഇൻഫ്ലുവൻസസ് ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ബിക്കോസ് ദേ ഡിഡ് ഇൻ മേഡ് എനി ഇമ്പാക്ട് ഇൻ ഇലക്ഷൻസ്. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിന് ആ പേടി ഉണ്ടായില്ല, പക്ഷെ നോർത്തിലെ പൊളിറ്റീഷ്യൻസിന് ഇപ്പൊ ആ പേടി ഉണ്ടായി കാണും.